ടാരോ കാർഡ് റീഡിങ്ങിലൂടെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ സാധ്യമാണോ? നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്നാൽ, നമ്മൾ പഠിച്ച കാര്യത്തിലൂടെ ഒരു തൊഴിൽ നേടാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുക. അത് 40 വയസ്സ് കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിലും നമ്മൾ ആ കിട്ടാത്ത ജോലിയെക്കുറിച്ച് നിരാശപ്പെടുമെന്നല്ലാതെ ഒന്നും മറച്ചു ചിന്തിക്കാൻ തയ്യാറാവുകയില്ല. എൻ്റെ ജീവിതാനുഭവം ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ്. 4 കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ അനുഭവം എന്താണ് ടാരോ കാർഡ് ടീച്ചർ എന്ന നിലയിൽ, 2, നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ എന്ത് റിക്വയർമെൻ്റ് ആണ് വേണ്ടത്, 3 സീക്രട്ട് എന്താണ് ടാരോ കാർഡ് റീഡിങ്ങിലൂടെ വരുമാനം ഉണ്ടാക്കാൻ, 4 ആദ്യത്തെ പടി എന്താണ്. അപ്പോൾ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ്, എന്നെ അറിയില്ലെങ്കിൽ, എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ, ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഇപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ഞാൻ ടാരോ കാർഡ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. 2021 നിങ്ങൾക്കറിയാമല്ലോ കോവിഡ് കാലഘട്ടമായിരുന്നു. ആ സമയത്ത് വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു നെയ്ബർ എന്നോട് പറഞ്ഞു, താങ്കൾക്ക് ഒരു തൊഴിലുള്ളത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ വരുമാനം കിട്ടുന്നത്, എനിക്കതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തറച്ചു. അദ്ദേഹം പറഞ്ഞ 100% ശരിയുമാണ്. കാരണം ഒരു തൊഴിലുണ്ട്, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലായതുകൊണ്ടാണ് അന്ന് വരുമാനം കിട്ടിയിരുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ശ്രമമാണ് ആദ്യം നടത്തിയത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായത് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യ പടിയുമായിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നാൽ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നോക്കി. വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ. അപ്പോൾ ഇത് 2021 എൻ്റെ ഫസ്റ്റ് ചാനൽ പ്രദീപ് ഹരിഹരൻ ഞാൻ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ന് ഈ നിമിഷം നിങ്ങളത് കാണുമ്പോൾ ഏകദേശം എന്താ പറയുക, 10,000 സബ്സ്ക്രൈബേഴ്സും 11,00,000 വ്യൂസും വന്ന ചാനലാണത്. അപ്പോൾ തുടക്കത്തിൽ ഇതുണ്ടായില്ല കേട്ടോ. ആദ്യം ഞാൻ ലോഞ്ച് ചെയ്തപ്പോൾ ആരും എൻ്റെ വീഡിയോ കണ്ടില്ല. 3-4 വീഡിയോസ് ഇട്ടിട്ടും ആരും കണ്ടില്ല. ആദ്യത്തെ 6 മാസം ആരും കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 2 കോഴ്സ് മേടിച്ച് ഇത് ആഴത്തിൽ പഠിച്ചു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ കാശ് കൊടുത്ത് യൂട്യൂബിൽ ഇവിടെ എങ്ങനെ പഠിപ്പിക്കാമെന്ന് പഠിച്ചിട്ടാണ്, അല്ലാതെ നാച്ചുറലായിട്ട് കിട്ടിയ ഗിഫ്റ്റ് അല്ല. ഏതൊക്കെ എന്ത് വെബ് ക്യാം ഉപയോഗിക്കണം, എന്ത് മൈക്രോഫോൺ ഉപയോഗിക്കണം, ലൈറ്റിംഗ് എങ്ങനെ ചെയ്യണം, എങ്ങനെ എഡിറ്റ് ചെയ്യണം, എന്ത് പറയണം, ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്തെന്നാൽ, അങ്ങനെ 10,000K സബ്സ്ക്രൈബേഴ്സും, അതായത് 10,000 സബ്സ്ക്രൈബേഴ്സും 10K സബ്സ്ക്രൈബേഴ്സും 11,00,000 വ്യൂമുള്ള ചാനലിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയത് എത്ര രൂപയാണെന്ന് നിങ്ങൾക്കറിയാമോ? 20,000 രൂപ മാത്രമാണ്. അതായത് 2 വർഷത്തിലധികം ഞാൻ അധ്വാനിച്ച് 206-ലധികം വീഡിയോകൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത്, മണിക്കൂറുകൾ നിങ്ങൾക്ക് ചിന്തിക്കാനാവില്ല, രാവും പകലും കഷ്ടപ്പെട്ട് 1 മാസം 800 രൂപ പോലും യൂട്യൂബിൽ നിന്ന് കിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ എന്നോട് വേറെ ചില വ്യക്തികൾ പറഞ്ഞു, യൂട്യൂബിലൂടെ വീഡിയോ ഇട്ടാൽ പോരാ, നമ്മൾ പഠിപ്പിക്കണമെന്ന്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് തോന്നിയത് ജോലിയിൽ നിന്നൊരു ബ്രേക്ക് എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ശമ്പളമില്ലാത്ത ലീവ് എഴുതി കൊടുത്തു. PhD ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ 2 കൂടി നടക്കട്ടെ, ഈ പരീക്ഷണം നടത്താമെന്ന് കരുതി ഞാൻ 2ാമതൊരു യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്തു. അത് ഇംഗ്ലീഷ് സൊല്യൂഷൻസ്. ആ ഇത് ലോഞ്ച് ചെയ്തപ്പോൾ ഞാൻ അതിൽ കോഴ്സുകൾ ഓഫർ ചെയ്തു. അതിന് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 599 സബ്സ്ക്രൈബേഴ്സും ഒരു എന്താ പറയുക 1,000 മണിക്കൂർ പോലും വ്യൂസ് ഉണ്ടാവില്ല. അത് മോണറ്റൈസ് ചെയ്തില്ല ചാനൽ, പക്ഷെ അതിലൂടെ ഞാൻ കോഴ്സ് ഓഫർ ചെയ്തു. അതിലൂടെ ഞാൻ 22,000 രൂപ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറയുന്നത് യൂട്യൂബിൽ മാത്രം എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സും 11,00,000 വ്യൂസും കിട്ടിയിട്ട് 20,000 രൂപ കിട്ടിയപ്പോൾ വെറും 600-ൽ താഴെ സബ്സ്ക്രൈബേഴ്സുള്ള ചാനലിൽ നിന്ന് ഞാൻ 22,000 രൂപ കോഴ്സ് ഓഫർ ചെയ്തുണ്ടാക്കി. അപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, അപ്പോൾ യൂട്യൂബ് മാത്രം പോരാ, അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ അടുത്തൊരു ചാനൽ ലോഞ്ച് ചെയ്തു, ബിക്കോസ് ഐ ആം എൻ ഇംഗ്ലീഷ് ടീച്ചർ. IELTS വളരെ ഒരു സ്ട്രോങ് ഹോൾഡാണ്. IELTS ഞാൻ ലോഞ്ച് ചെയ്ത് 3rd ചാനൽ, അതിന് 77 സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പം ആയിട്ടുള്ളൂ ഈ സമയത്ത്. ഈ വർഷം ആദ്യമേ ലോഞ്ച് ചെയ്ത് വളരെ കുറച്ച് വ്യൂസ് ഉള്ളൂ. അതിൽ പോലും ഞാനൊരു 8,000 രൂപ കോഴ്സ് ഓഫർ ചെയ്ത് ഉണ്ടാക്കി. പിന്നെ എനിക്ക് തോന്നി ഇതൊന്നും നമുക്ക് പോരാ, വി ഹാവ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡ് എന്തെങ്കിലും പഠിപ്പിച്ചാലോ എന്ന്. അപ്പോൾ ടാരോ എന്നുള്ളത് എനിക്കൊരു പാഷനായിരുന്നു, പക്ഷേ ഞാൻ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് വെറുതെ ഒരു കൗതുകത്തിൽ തോന്നി നമുക്ക് ഒരു ചാനൽ കൊണ്ട് ഉണ്ടാക്കി ടാരോ പഠിപ്പിച്ചാലോ എന്ന്. അങ്ങനെ ഞാൻ 3rd മാസമാണ് ഈ ചാനൽ യൂണിവേഴ്സ് വിസ്ഡം ഹബ് ലോഞ്ച് ചെയ്യുന്നത്. ഇത് 2 മാസം ആകുന്നുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 1,000-ൽ അധികം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഞാൻ കോഴ്സ് ഓഫർ ചെയ്ത് അങ്ങനെ ടാരോ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഐ സ്റ്റാർട്ട് ടു മേക്ക് മണി. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഒരു എന്താ പറയുക ഒരു 1-2 മാസത്തിനുള്ളിൽ ഞാൻ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയതും കോഴ്സിലൂടെ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ വരുമാനം എനിക്ക് ടാരോയിലൂടെ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇത് മാത്രമല്ല, എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഏപ്രിലിൽ ചേർന്നത്, ഷീ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ടാരോ ആൻഡ് ഷീ ഓൾസോ സ്റ്റാർട്ടഡ് ടു മേക്ക് മണി. അത് എത്ര രൂപയാണെന്നുള്ളത് എൻ്റെ ഇതിൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം ഇറ്റ് മേ ചേഞ്ച്. ഇനി നിങ്ങൾക്കൊരു ടാരോ റീഡർ ആവണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും ഒരു ലേണിംഗ് കർവ് ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ യൂട്യൂബ് നിങ്ങളോട് പറഞ്ഞു 6 മാസത്തിലധികം
ഞാൻ കാശ് കൊടുത്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഒരു മികച്ച രീതിയിൽ, ഇപ്പോഴും മികച്ചതാണെന്ന് അറിയില്ല, ഇപ്പോഴും എഡിറ്റിംഗ് ഒക്കെ എൻ്റെ വീക്കാണ്, ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചത്. ആദ്യം ഞാൻ മനസ്സിലാക്കിയിരുന്നു അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഹെൽപ്പ് പീപ്പിൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം തുടങ്ങിയ എൻ്റെ ചാനലിൽ ഐ ഹെൽപ്പ് ബി ആൻഡ് ഇംഗ്ലീഷ് സ്റ്റുഡൻസ്, സെക്കൻഡ് ചാനലിൽ ഐ ഹെൽപ്പ് പി എസ് സി സ്റ്റുഡൻസ്, ദെൻ തേർഡ് ചാനൽ ഐ ഹെൽപ്പ് ഐ എസ്. ഇൻ ദിസ് ചാനൽ ഐ ഹെൽപ്പ് പീപ്പിൾ ടു കണക്ട് ഇന്റലക്ട് ഇൻട്യൂഷൻ, അതായത് അവബോധവും നമ്മുടെ ബുദ്ധിയും തമ്മിൽ ചേർക്കുക എന്ന രീതിയിലാണ് തുടങ്ങിയത്. അതിന് ടാരോ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നതെന്നുള്ളൂ. ഞാൻ ന്യൂമറോളജി പഠിക്കുന്നുണ്ട്, നാളെ അത് ഞാൻ പഠിപ്പിക്കും. ഐ എം ജസ്റ്റ് ട്രൈങ് എക്സ്പെരിമെൻറ്റിങ്. ഞാൻ പറയുന്നത് ഈ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. അതായത് പഠിക്കാനും ആളുകളെ സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇവിടെ സഹായം ആവശ്യമുണ്ട്. രണ്ട്, നമുക്ക് നല്ലൊരു മെൻറ്റൽ മെച്യൂരിറ്റി വേണം. ബിക്കോസ് കാരണം ഞാൻ തന്നെ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷത്തെ ഇതിൽ മനസ്സിലാക്കിയത് നമുക്കൊരു ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലെങ്കിൽ ഈ ഫീൽഡിൽ വിജയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ റോബിൻ ശർമ്മ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ കോഴ്സ് പെയ്ഡ് ഹൈലി പെയ്ഡ് കോഴ്സാണ്. അത് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വേറെ ട്രെയിനിങ് പ്രോഗ്രാം, ഞാൻ കഴിഞ്ഞ വർഷം രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ മോർ ദാൻ 3 lakh 4 lakh റുപ്പീസ് സ്പെൻഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. അതിലൂടെ കടന്നു പോയതിന് ശേഷമാണ് എനിക്ക് തന്നെ മനസ്സിലായത് ഓക്കെ, നമുക്കൊരു എന്താ പറയുക, നമ്മുടെ വൈബ്രേഷൻസ് എനർജി ലെവൽ കൂട്ടാതെ നമുക്ക് ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആളുകളെ സഹായിക്കുന്ന ഒരു മനസ്സും നല്ലൊരു മാനസിക വികാസവും, അത് പിന്നെ മൂന്ന്, പഠിക്കാൻ റെഡി ടു ലേൺ. കാരണം നിങ്ങൾ വിചാരിക്കണം ഓ ഇനിയൊന്നും എന്നെ കൊണ്ട് വയ്യ, പഠിച്ചു കഴിഞ്ഞു, അങ്ങനെ വിചാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിടത്തും പഠിപ്പ് നിർത്താൻ പറ്റില്ല. നമുക്ക് ആളുകളെ സഹായിക്കണമെങ്കിൽ ഇപ്പുറത്ത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ടാരോയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിന് മൂന്ന് സീക്രട്ടാണുള്ളത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ടാരോ പഠിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ അടുത്ത് തന്നെ വരാം. ഞാൻ 5 ദിവസം ഏറ്റവും ചീപ്പായിട്ട്, കാരണം എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് 100,000 പേർക്ക് ടാരോ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ 299 റുപ്പീസ് എന്ന് പറയുന്ന ഇത് വെച്ചിട്ട് ഏറ്റവും ലോ ലെവലിലാണ് എൻ്റെ 5 ദിവസത്തെ ക്ലാസ് ഓഫർ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പഠിച്ചാൽ ബേസിക് ആയിട്ട് ടാരോ കാർഡിൻ്റെ അർത്ഥവും ആ ചെറിയ സ്പ്രെഡുകളും പറ്റും. അപ്പോഴും നിങ്ങൾക്ക് പ്രൊഫഷണൽ ആവാൻ പറ്റില്ല കേട്ടോ, അതൊരു തുടക്കമാണ്. ഇത് നിങ്ങൾക്ക് ടാരോ വർക്കാവുമോ എന്നറിയാൻ ഉള്ള ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഗുരുദക്ഷിണ എന്നൊക്കെ പറയില്ലേ, അത്രയേ ഉള്ളൂ. 299 എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഫീസിബിളാണ്. ഒരു പിസ്സ നമുക്ക് വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ വാട്ട് ഐ എം സെയിങ് ഈസ് ദാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ ലിങ്ക് ഉണ്ട്, എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ക്ലാസ് തുടങ്ങാറ്, ശനിയാഴ്ച ഞാൻ അവസാനിപ്പിക്കും. ചെറിയ ബാച്ചുകളാണ് എൻ്റെ. അപ്പോൾ ഇനിയും നിങ്ങൾ വൈകിക്കുകയാണെങ്കിൽ ഇറ്റ്സ് അപ്പ് ടു യു. രണ്ട്, നമുക്ക് ഇത് പഠിച്ചതുകൊണ്ട് കാര്യമില്ല മക്കളെ. അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട്, അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ വളരുന്ന സമയത്ത് ഒരു 13 വയസ്സ് 14 വയസ്സ് വരെ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, എന്ത് കാര്യവും നേടിയെടുക്കാം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളോട് അന്ന് എന്തായിരുന്നു ഗോൾ എന്ന് ചോദിച്ചാൽ ഞാനൊക്കെ പറയും പൈലറ്റ് ആവണമെന്നായിരുന്നു. അതേപോലെ നമുക്ക് വലിയ ഡ്രീംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 14 കഴിഞ്ഞ് 15 16 എത്തുമ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയത്. അതിന് കാരണം എന്തെന്നാൽ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുകളായിരിക്കാം, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ നമ്മുടെ എന്താ പറയുക ചുറ്റുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ, ആ പഴയ ആള് നമ്മൾ കണ്ടെത്തണം, എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ആ പഴയ കുട്ടിക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഒരുപാട് പോസിറ്റീവ് ഫെയ്ത്ത് ഉണ്ട്, ഒരുപാട് പഠിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഐ ഹാവ് ഡിസൈൻഡ് എ കോഴ്സ് ഫോർ ദാറ്റ്. പിന്നെ എങ്ങനെയാണ് പ്രൊഫഷണൽ ആയിട്ടൊരു ബിസിനസ് ടാരോ റീഡിംഗ് ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ അറിയണം. അത് പല രീതിക്ക് നമുക്ക് ചെയ്യാം. ഒരിക്കലും എന്നെ പോലെ മുഖം കാണിച്ച് ചെയ്യണമെന്നില്ല. ടാരോ നിങ്ങൾക്കറിയാലോ, എപ്പോഴും കൈ മാത്രം കാണിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. പക്ഷേ ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ സമയമെടുക്കും, അതിന് ചില മെത്തേഡ്സ് ഉണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷേ 5 ദിവസത്തെ കോഴ്സിലല്ല, അതിന് വേറെ അഡ്വാൻസ്ഡ് കോഴ്സുണ്ട്. അപ്പോൾ വാട്ട് ഐ എം സെയിങ് ഈസ് ദാറ്റ് നിങ്ങൾക്ക് ഒരു, നമ്മൾ പറയല്ലോ ഡ്രൈവിംഗ് പഠിക്കാനായിട്ടൊരു കാറ് വാങ്ങേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ, നിങ്ങൾക്കൊരു ടാരോ നിങ്ങൾക്ക് വഴങ്ങുമോ എന്നറിയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ കോഴ്സിൽ ചേർന്ന് നോക്കാം. ഇനി എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് കോഴ്സിലും ചേർന്ന് നോക്കാം, പക്ഷെ ശ്രമിച്ചു നോക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരുപാട് വീട്ടമ്മമാർ നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ അതേപോലെ റെക്കി ഹീലേഴ്സ് ഉണ്ട്, വാസ്തു കൺസൾട്ടൻസ്. നിങ്ങൾക്കെല്ലാം ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ടാരോ എന്ന് പറയുന്നത് വളരെ എമർജിങ് ആയിട്ടുള്ള മാർക്കറ്റാണ്. നിങ്ങൾക്ക് അറിയില്ല അതിൻ്റെ ഉള്ളിലുള്ള എനിക്കാണ് അതിൻ്റെ പോസിബിലിറ്റീസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ എത്രയ്ക്കാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് ആഴത്തിൽ പഠിക്കാനുള്ള കഴിവും നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ പുറത്തെടുക്കാനുള്ളതും ടാരോ പഠിക്കാനുള്ള മനസ്സും ഉണ്ട്, ആളുകളെ സഹായിക്കാനൊരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാരോയിലൂടെ വരുമാനം ഉണ്ടാക്കാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്, എനിക്ക് മറ്റാരെയും കാണിക്കണില്ല. അപ്പോൾ മാത്രമല്ല, ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ എഴുതിയൊരു എൻ്റെ സ്വന്തം കഥയുണ്ട് ആദ്യത്തേത്,
അത് ആമസോണിൽ അവൈലബിൾ ആണ്, ഐ ക്യാൻ കോച്ച് എന്ന് പറഞ്ഞ ബുക്കിൽ. ഇതിൽ നിന്റെ കൂടെ വന്ന വോളിയം ഉണ്ട്, ഇത് നമ്പർ 3 ആണ്. നമ്പർ 2-ല് നിങ്ങളൊരു ടാരോ റീഡർ ഉണ്ട്, ഹർമീത് കൗർ എന്ന് പറഞ്ഞിട്ട്. അവർ 30 ലക്ഷം രൂപ കടത്തിൽ നിന്നും എങ്ങനെയാണ് 3 കോടി രൂപ ടാരോ റീഡിങ്ങിലുണ്ടാക്കിയത് എന്ന് കഥ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം, ഏറ്റവും വലിയ ഉദാഹരണം അവർ തന്നെയാണ്. അപ്പോൾ വട്ട് ഐ എം സെയിങ് ഈസ് ദാറ്റ് ക്ലിക്ക് ദ ലിങ്ക് ബിലോ, ജോയിൻ ദ കോഴ്സ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ ക്ലാസ്. താങ്ക് യു വെരി മച്ച്.